നമസ്കാരം. ഈ റമദാൻ നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിൽ ഹോട്ടലുകൾ ഒന്നും തുറക്കാറില്ല. അതിപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുടെ ആയാലും അല്ലെങ്കിലും തുറക്കാറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളാരും പോയി കണ്ടിട്ടില്ല, പക്ഷേ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ നോമ്പുകാലത്ത് സർക്കാർ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നിരോധിച്ചതായി പരാതിയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉച്ചക്കഞ്ഞി നിരോധിക്കുക, അതായത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് സ്കൂളിലോട്ട് വരുന്നത് തന്നെ. പാവങ്ങൾ വീട്ടിൽ നിവൃത്തിയില്ലാഞ്ഞിട്ടാണല്ലോ. അപ്പോൾ സർക്കാർ സംവിധാനമായ നൂൺ ഫീഡിംഗ്, ഉച്ചക്കഞ്ഞി നോമ്പുകാലത്ത് വേണ്ട സർക്കാർ സംവിധാനമുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ എന്ന് തീരുമാനമെടുത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പി കെ അബ്ദുറബിൻ്റെ കാര്യമാണ് പറയുന്നത്. ഔക്കാദർ കുട്ടിനഹ എന്ന് പറയുന്ന പഴയൊരു മന്ത്രിയുടെ മകനാണ് അബ്ദുറബ്. എല്ലാവർക്കും അറിയാം, യു ഡി എഫിൻ്റെ വളരെ പ്രമുഖനായ ഒരു മന്ത്രിയായിരുന്നു, ലീഗിൻ്റെ മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നോമ്പുകാലത്ത് പകൽ സമയത്ത് ഹോട്ടലുകളോ അതുപോലെയുള്ള ഭക്ഷണശാലകളോ ഒന്നും തുറക്കാറില്ല. പക്ഷേ അവർ മറ്റുള്ളവരോടും മറ്റ് മതസ്ഥരോടും പറയും നിങ്ങൾ തുറക്കരുത് എന്ന് പറയും. ചിലരോട് പറയും, ചിലരോട് ഭീഷണിപ്പെടുത്തും, ചിലരോട് നിർബന്ധമായി ചെന്ന് അടപ്പിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു സാമൂഹ്യമായ ഒരു വിഷയമാണിത്. ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. പക്ഷേ അതിലൊന്നും വലിയ ശ്രദ്ധ ഇവിടെ സർക്കാർ വൃത്തങ്ങളോ പോലീസോ ഒന്നും ചെലുത്തിയതായി അറിവില്ല. ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ എസ് എഫ് ഐക്കാർക്കും അല്ലെങ്കിൽ സി പി എംകാർക്കുമൊക്കെ വല്ലാത്ത ഒരു മുസ്ലിം പ്രീണനമുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവർ കുറ്റപ്പെടുത്തുകയൊന്നുമില്ല. മുസ്ലിം സഹോദരൻ, മുസ്ലിം സഖാവ് എന്നൊക്കെ പറഞ്ഞ് അവരെ എപ്പോഴും കൂടെ നിർത്തുന്ന ഒരു രീതിയാണ് പലപ്പോഴും സി പി എംകാരും അതുപോലെ ഇടതുപക്ഷ വ്യക്തികളുമൊക്കെ ഇടതുപക്ഷ പ്രവർത്തകരുമൊക്കെ കാണിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, യുവാവ്, മലപ്പുറം ജില്ലയിൽ എവിടെയോ പരീക്ഷ എഴുതാൻ പോയ അനുഭവം, അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയില്ല, ഭക്ഷണം കഴിക്കാതെ പരീക്ഷ എഴുതേണ്ടി വന്നു, വെള്ളം കുടിച്ച് മാത്രം പരീക്ഷ എഴുതേണ്ടി വന്നു, അതിൻ്റെ അനുഭവം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചു. അതുമായി ബന്ധപ്പെട്ട് ചില ഭീഷണികളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാർത്ത. അതായത് ഇവിടെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം പോലും ഇവർ ഈ സമുദായത്തിൽപ്പെട്ടവർ മതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നൽകുന്നില്ല എന്ന വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇയാളുടെ അനുഭവത്തിലൂടെ പറയുന്നു. എസ് എഫ് ഐയിൽ അടക്കം പ്രവർത്തിക്കുന്ന യുവാവ് പകൽ ഹോട്ടലുകൾ അടച്ചിടുന്നത് ചോദ്യം ചെയ്തത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നീയും നിന്റെ വീട്ടുകാരും ഇനി മലപ്പുറം ജില്ലയിൽ കയറിയാൽ വിവരം അറിയും എന്ന ഭീഷണി ചിലർ കമൻറ്റുകളായി ഉയർത്തിയിട്ടുണ്ട്. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച പോസ്റ്റിനെതിരെ ഏതാണ്ട് 2000-ലധികം കമൻറ്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. നോമ്പുകാലത്ത് മലപ്പുറത്ത് പി എസ് സി പരീക്ഷ എഴുതാൻ പോയ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ച സഖാവിനെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത അനുഭവം പങ്കുവച്ച അഖിൽ എന്ന യുവാവിനെതിരെയാണ് ഈ സൈബർ ആക്രമണം. എസ് എഫ് ഐയിൽ അടക്കം പ്രവർത്തിച്ചിരിക്കുന്ന ഈ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതാനുഭവം, അനുഭവം, ദുരനുഭവം തുറന്നു പറഞ്ഞതിനെതിരെ എത്രയോ പേരാണ് പരിഹാസവും വെല്ലുവിളിയും ഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കമൻറ്റുകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്ന് പി എസ് സിക്ക് മലപ്പുറത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. വിശന്ന് കണ്ണുകാണാതായപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. നോമ്പായതുകൊണ്ട് പൊതുവെ ഹോട്ടലുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. കഴിക്കാൻ ഭക്ഷണമുണ്ട്, പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ പാഴ്സൽ തരാമെന്ന് ഹോട്ടൽക്കാർ പറഞ്ഞു. 2-3 ഹോട്ടലുകളിൽ ഇതേ മറുപടി. റോഡിൽ നിന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പാഴ്സൽ വാങ്ങിയില്ല, വെറും വെള്ളം മാത്രം കുടിച്ച് അഖിൽ പരീക്ഷ എഴുതുകയായിരുന്നു എന്ന്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും മലപ്പുറം മുതൽ മഞ്ചേരി വരെ ഇത് തന്നെ അവസ്ഥ. നോമ്പായതുകൊണ്ട് കടയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. സത്യത്തിൽ നോമ്പെടുക്കുമ്പോൾ ഇങ്ങനെ വല്ല നിയമവുമുണ്ടോ എന്ന് അഖിൽ ചോദിക്കുന്നു. നോമ്പെടുക്കാത്തവനെയും പട്ടിണി കിടണമെന്ന്, ചിലയിടത്ത് ബീഫ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടപ്പോൾ പുച്ഛിച്ചിരുന്നു. അതൊക്കെ ഒരാളുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇഷ്ടവും സമയവും എല്ലാം നോക്കണമെന്നൊരു തോന്നൽ. എൻ്റെ നാട്ടിലൊക്കെ ഹോട്ടൽ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിരിക്കും. വെറും സോഡ മാത്രം കുടിച്ച് നിർബന്ധിത നിരാഹാരം എടുക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യത്തിലാണ് ഞാനിത് എഴുതുന്നത് എന്നൊക്കെയാണ് അഖിൽ പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരു ഈശ്വര സങ്കല്പത്തിലുള്ള ഒരു സംഭവമാണല്ലോ നോമ്പ് എന്ന് പറയുന്നത്. റമദാൻ മാസക്കാലത്ത് എടുക്കുന്നത് അന്നേരം മറ്റുള്ളവരെ, സഹജീവികളെ പട്ടിണിക്കിടണം എന്ന ഒരു നിയമം ഇതിൽ ഈശ്വരൻ പറയുന്നുണ്ടോ എന്ന ഒരു സ്വാഭാവികമായ സംശയമാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു സംഭവം മാത്രമാണ്. ഇങ്ങനെ നിരവധി പേർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ, പട്ടിണി കിടക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. മുൻകാലത്ത് നമ്മുടെ ഒരു അടുത്ത പരിചയക്കാരൻ കുടുംബസമേതം ഇതുപോലെ മലപ്പുറം ജില്ലയിൽ എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുടുംബസമേതം, കൊച്ചു കുട്ടികളടക്കം ഇതുപോലെ തന്നെ പകൽ സമയം മുഴുവൻ പട്ടിണിക്ക് ഇരിക്കേണ്ടി വന്നു. അവസാനം 6 മണിക്കോ 7 മണിക്കോ ശേഷമാണ് ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കിട്ടിയത്. ആ കൊച്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞു, ഭാര്യ വിശന്ന് തളർന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതായി കേട്ടിട്ടുണ്ട്. ഇത് എന്ത് നീതിശാസ്ത്രമാണ് എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള സ്ഥിതിവിശേഷമാണോ? ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നോമ്പുകാലത്ത് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഭക്ഷണശാലകൾ അടച്ചിട്ടുള്ളൂ, ഭക്ഷണം കഴിക്കാതിരുന്നുള്ളൂ, നോമ്പെടുത്തുള്ളൂ, പുണ്യം തീർച്ചയായിട്ടും കിട്ടും.
പക്ഷേ മറ്റുള്ളവരെ, സഹജീവികളെ, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരെ ഇത്തരത്തിൽ പട്ടിണിക്കിടുകയും ഭക്ഷണം നിഷേധിക്കുകയും നിർബന്ധിതമായി അവരെ ഹോട്ടലുകളിൽ നാട്ടിപ്പായിക്കുകയും നിർബന്ധിതമായി ഹോട്ടലുകൾ അടപ്പിക്കുകയും ചെയ്യുന്ന ഈ തത്വശാസ്ത്രത്തിന് പറയുന്ന പേര് വിശുദ്ധ ഖുർആനിൽ എന്താണ് എന്ന് ഈ ഇതിനെതിരെ പ്രതികരിച്ചവർ ഒന്ന് പറഞ്ഞു തരണം. ഇതിന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട്, ഈ അഖിലെന്ന് പറയുന്ന വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ടൊക്കെ ധാരാളം കമൻറ്റുകളാണ് വരുന്നത്. അയാൾ ചെയ്തത് എന്ത് തെറ്റാണ് എന്ന് മനസ്സിലാകുന്നില്ല. അയാൾ എസ് എഫ് ഐക്കാരനായിരിക്കാം, കെ എസ് യു കാരനായിരിക്കാം, അല്ലെങ്കിൽ എ ബി വി പി കാരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ, ഈ കമൻറ്റുകളിൽ ആരോപിക്കുന്നത് പോലെ അയാൾ വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, സംഖ്യയായിരിക്കാം. ഒരു മനുഷ്യനല്ലേ, ഒരു യുവാവല്ലേ, അയാൾക്ക് ഭക്ഷണം നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? അല്ലെങ്കിൽ നിങ്ങളുടെ മതപ്രകാരമുള്ള രീതികൾ മാത്രം പിന്തുടർന്നേ മതിയാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ്. വളരെ വേദനയോടെ, അല്പം അമർഷത്തോടെ തന്നെ ചോദിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.